ഹായ് നമസ്കാരം, ദാസേട്ടനാണ് തൃശ്ശൂരിന്. ഇപ്പോൾ നമ്മുടെ സുപ്രധാന ദിവസം എത്താൻ പോവാണ്. എന്താണെന്നറിയോ? നമ്മുടെ മമ്മൂക്കയ്ക്ക് 73 വയസ്സ് തികയാൻ ഇനി ഒരു ദിവസം മാത്രമാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ ഇന്നത്തെ കൂട്ടണ്ടപ്പോൾ ഇന്ന് അർദ്ധരാത്രി കഴിയും. ഇനിയിപ്പോൾ നാളെ 6-ാം തീയതി മറ്റന്നാൾ സെപ്റ്റംബർ 7 അദ്ദേഹത്തിന് 73 വയസ്സിലൊക്കെയാണ്. പക്ഷേ കണ്ടാൽ ഇപ്പോഴും ഒരു 60 വയസ്സ്, വലിയ മറ്റുള്ളവരെ മാതിരി 50 വയസ്സ് ഒന്നും പറഞ്ഞില്ല, ഒരു 60 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സൊക്കെ തോന്നുന്നുണ്ട് അല്ലേ. അതാണ് മമ്മൂക്ക. മമ്മൂക്കയുടെ ചിട്ടയായ ജീവിതമാണ് അദ്ദേഹത്തെ ഇങ്ങനെയാക്കാൻ സഹായിച്ചത്. മമ്മൂക്കയുടെ കൂടെയുള്ള പല നടന്മാരും മമ്മൂക്കയുടെ പ്രായമുള്ളവരും കൂടെ ഉണ്ടായിരുന്നവർ പല നടന്മാരും മൺമറിഞ്ഞ് പോയതിന് കാരണം സിനിമ വ്യവസായം എന്ന് പറഞ്ഞാൽ മദ്യവും മറ്റുള്ള എല്ലാവും സുലഭമായി കിട്ടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പല പ്രശസ്തരായിട്ടുള്ള നടന്മാർ മദ്യം അമിതമായി കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പല നടന്മാരും എത്രയും പെട്ടെന്ന് തന്നെ മരിച്ചു പോയിട്ടുള്ളത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മുരളി, ഭരത് ഗോപി, തിലകൻ, അങ്ങനെ ധാരാളം നടന്മാർ ഇത്രയും ചെറുപ്പത്തിൽ തന്നെ നമ്മളെ വിട്ടുപോയത് മദ്യം ധാരാളം കഴിച്ചതിന് അതുകൊണ്ടാണ്. കൂടുതലും അവരുടെ ജീവിതം മദ്യം മാത്രമല്ല, എല്ലാ ജീവിത എല്ലാം ധാരാളം കിട്ടുന്ന, ഒരു ബുദ്ധിമുട്ടില്ലാതെ കിട്ടുന്ന ഒരു സ്ഥലമാണ് സിനിമാ മേഖല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവരെല്ലാവരും അങ്ങനെ, അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പെട്ടെന്ന് എത്ര പേര് ചെറുപ്പത്തിലേ മരിച്ചു പോയുള്ള അതുല്യ കലാകാരന്മാർ. നമ്മൾ കഥ കേട്ടിട്ടുള്ളതാണ്, ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. മമ്മൂക്കയുടെ ജീവിതത്തിൽ അദ്ദേഹം പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ കുറേ വർഷങ്ങളിൽ അദ്ദേഹം കൃത്യമായുള്ള ശീലങ്ങൾ കൊണ്ടു നടക്കുന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ആരോഗ്യം ഇത്രയധികം കാത്തു സൂക്ഷിക്കുന്നത്. നമ്മൾ പറയേണ്ട ആവശ്യം, ഞാൻ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും. പണ്ട് കാലത്ത് അദ്ദേഹം ബീഡി വലിക്കുമായിരുന്നു, സിഗരറ്റ് വലിക്കുമായിരുന്നു. അതേപോലെ തന്നെ മദ്യം കഴിക്കുന്ന കാര്യം നമുക്കറിയില്ല, എങ്കിലും ചിലപ്പോൾ ഉണ്ടായിരിക്കാം. കൃത്യമായിട്ടുള്ള ജീവിതശൈലി ആൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ നല്ല രീതിയിൽ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഭാഗമായിട്ട് തന്നെയാണ്. ഇഷ്ടം ഉള്ളത് കഴിക്കാതിരിക്കുക എന്നാണുള്ള സിസ്റ്റം. അടുത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം കഴിക്കാതിരിക്കുക, അതും കുറച്ച് ടേസ്റ്റിന് മാത്രം കഴിക്കുക. അതുകൊണ്ടും പിന്നെ ആളുടെ ജീവിതശൈലി കാര്യങ്ങൾക്കൊക്കെയാണ് അദ്ദേഹം ഇത്രയും പ്രായമായിട്ടും ചെറുപ്പമായിരിക്കാനും നമുക്ക് നല്ല നല്ല സിനിമകൾ അദ്ദേഹത്തിന് തരാൻ സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞൊരു ഐഡലാണ് മമ്മൂക്ക എന്ന് പറയുന്ന ഒരു ഐഡലാണ്. നമുക്ക് എവിടെയും ചൂണ്ടിക്കാണിക്കാൻ പറ്റാവുന്നൊരു താരം തന്നെയാണ്. അപ്പോൾ അദ്ദേഹം മലയാള സിനിമയിൽ വന്ന കാലം മുതലേ ഞാൻ അദ്ദേഹത്തിൻ്റെ ആരാധകനാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കാറുണ്ടെങ്കിലും മമ്മൂക്കയുടെ കാര്യങ്ങൾക്ക് മാത്രം നമ്മൾ അന്നും അണ്ടും ഇണ്ടും ഇണ്ടും മമ്മൂക്കയുടെ കൂടെ തന്നെയാണ്. അപ്പോൾ അന്ന് കാലത്ത് ധാരാളം വ്യക്തികൾ മമ്മൂക്കയെ കുറ്റം പറയലും അദ്ദേഹം പോവും മലയാള സിനിമയിൽ പോകുന്നൊക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ കൂടെ നിന്നു. അദ്ദേഹത്തിന് വീഴ്ച സംഭവിച്ച സമയത്തും നമ്മൾ കൂടെ നിന്നു. ഇന്നും അദ്ദേഹം 1-ാം നമ്പർ തന്നെ തുടരുകയാണ്. വെറൈറ്റി വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റുള്ള നടന്മാർ അദ്ദേഹത്തേക്കാൾ കഴിവുണ്ട് എന്ന് പലരും പറയുന്ന, മുഴുവൻ നടൻ എന്നൊക്കെ പേര് പറയുന്ന നടന്മാർക്ക് പോലും വ്യത്യസ്തമായുള്ള ചിത്രങ്ങൾ ചെയ്യാനും അത് അഭിനയിച്ച് പകർത്താനും ഈ കാലഘട്ടം സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും വലിയ എടുത്തു പറയേണ്ട കാര്യം. മമ്മൂക്കയുടെ ഓരോ സിനിമകൾ നമുക്ക് നോക്കി കാണാൻ സാധിക്കും. ഇപ്പോൾ അടുത്ത് വന്ന സിനിമകളൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ വന്നുള്ള ഭ്രമയുഗം, നമ്മൾ കരിയറിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വേഷം കണ്ടിട്ടില്ല. വില്ലൻ കഥാപാത്രമാകുന്നു, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം. ആകെ ശരിക്കും പറയുന്ന നായകന്മാരായി 3 പേര് മാത്രമുള്ളൂ, മൊത്തം 5 പേരുള്ളൂ. അങ്ങനൊരു സിനിമ, അതിലൊക്കെ റിസ്ക് എടുത്ത് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അതും ഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള കഥാപാത്രം. മരിച്ചു പോയാലും അദ്ദേഹത്തിൻ്റെ ഒരു 5-10 കൊല്ലം കഴിഞ്ഞാലും, 20 കൊല്ലം കഴിഞ്ഞാലും, 50 കൊല്ലം കഴിഞ്ഞാലും ഒന്നും ആളുകൾക്ക് അന്നത്തെ തലമുറയ്ക്ക് പോലും എടുത്ത് പറയാൻ പറ്റാവുന്ന സിനിമ. അതുപോലെ തന്നെ റോഷാക്കെന്ന സിനിമ, അങ്ങനെ ഒരു റോള് ചരിത്രത്തിൽ തന്നെ ഉണ്ടായില്ല. റോഷാക്ക് എന്ന പോലത്തെ ഒരു റോള് ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ നൻപകൽ നേരത്ത് മയക്കുമെന്ന സിനിമയിലെ കഥാപാത്രം, അതേപോലെ തന്നെ കാതൽ എന്ന സിനിമയിലെ കഥാപാത്രം,
ഇങ്ങനെയൊക്കെ എടുത്തെടുത്ത് പറയാൻ പണ്ടത്തെ കാലം തേടി മറ്റുള്ള നടന്മാർക്ക് പണ്ടത്തെ ഗംഭീർ സിനിമകൾ എന്ന് പറഞ്ഞിട്ട് അവരുടെ ആരാധകരൊക്കെ പണ്ടത്തെ കാലത്തെ സിനിമ പറയുമ്പോൾ മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്നവർ ഇപ്പോഴത്തെ സിനിമകൾ കാണിച്ചു കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരിക്കലും നമ്മൾ പോലും ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ പവർ. അപ്പോൾ കൂടുതലും ഞാൻ പറയുന്നില്ല, കാരണം എപ്പോഴും സ്ഥിരമായിട്ട് മമ്മൂക്കയെ കുറിച്ച് പറയുന്നതുകൊണ്ട് ഇനിയും പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ശരീരം അദ്ദേഹം പൊന്നുപോലെ സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് 73 വയസ്സ് തികയാണ്. ഇപ്പോഴും ഏറ്റവും കൂടുതൽ സിനിമയിലും ഏറ്റവും കൂടുതൽ ലൈവായി നിൽക്കുന്ന വ്യക്തി കൂടെ ആണ് മമ്മൂക്ക. എന്തായാലും 7 സെപ്റ്റംബർ അദ്ദേഹത്തിന് മുൻകൂട്ടി, അതായത് ഒരു ദിവസം കൂടി ഉള്ളൂ എങ്കിലും മുൻകൂട്ടി അന്ന് നമുക്ക് വേറെ ചെയ്യാം, വീഡിയോ ചെയ്യാം, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം. എന്നാലും ഒരു ദിവസം കൂടി മുൻകൂട്ടി തന്നെ അദ്ദേഹത്തിന് നമ്മൾ പിറന്നാൾ ആശംസകൾ നേരാണ്. അപ്പോൾ നാളെ രാത്രി അദ്ദേഹത്തിൻ്റെ എറണാകുളത്തെ വീടിന് മുമ്പിൽ ധാരാളം ആരാധകരെത്തും. കൊടുംമഴയിൽ പോലും എല്ലാ കൊല്ലവും ധാരാളം ആരാധകരെത്തും അദ്ദേഹത്തെ 12 മണിയാകുമ്പോൾ കാണാൻ വേണ്ടി. ചെറിയ കൈക്കുഞ്ഞുമായി പോലും സ്ത്രീകളും പുരുഷന്മാരൊക്കെ നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. ഒരു ഉറ്റ നടനും ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടാവില്ല. അതാണ് മമ്മൂക്ക, അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ശരിക്കും പറയാൻ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ നാള് വരുന്നത് വിശാഖം നാളാണ്, അതായത് ചിങ്ങമാസത്തിൽ വിശാഖം നാളാണ്. പക്ഷേ ഇത്തവണ 7 സെപ്റ്റംബർ അദ്ദേഹത്തിൻ്റെ 7 സെപ്റ്റംബർ എന്ന് പറയുമ്പം ഇംഗ്ലീഷ് മാസം വരുമ്പോൾ 7 സെപ്റ്റംബർ നാള് വയ്ക്കുകയാണ്, നാള് വെച്ച് നോക്കുകയാണ് സെപ്റ്റംബർ അല്ല, ഈ ഈ ചിങ്ങമാസം വിശാഖ നാളാണ്. വിശാഖ നാളിൻ്റെ പ്രത്യേകത എന്താണെങ്കിൽ വിശാഖ നാളുകാർ എല്ലാ നാളുകാരും മറ്റുള്ള നാളുകാരെക്കാളും മലയാള മാസത്തിലെ നാള് വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ മറ്റുള്ള നാളുകളെക്കാളും കൂടുതൽ പൗരുഷം അല്ലെങ്കിൽ ഒരു രാജാവായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. കുറച്ച് ജ്യോത്സ്യം എനിക്കറിയാവുന്നത് കൊണ്ട് പറയാണ്, ഒരു രാജാവായിരിക്കും അവിടെ. എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, ലേഡീസും ജെൻസുമായിട്ട് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ലേഡീസ് ആയാലും അവരങ്ങനെ തന്നെയാണ്, ജെൻസ് ആയാലും അങ്ങനെ തന്നെയാണ്. അവരെവിടെയും മുന്നിലിങ്ങനെ നിൽക്കുള്ളൂ, നെഞ്ചും വിരിച്ച് നിൽക്കൽ കുറച്ച് കൂടുതലാണ് അവർ. അവർ പറയുന്നതാണ് വലിയ കാര്യം എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ മമ്മൂക്കയും അവരുടെ നാളിൻ പ്രകാരം അവർക്ക് അവരുടെ മൃഗം എന്ന് പറയുന്നത് സിംഹമാണ്. അപ്പോൾ സിംഹം കാട്ടിലെ രാജാവ് സിംഹം എന്നപോലെ ഇവരും സിംഹത്തിൻ്റെ പോലെ ആയിരിക്കും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വളരെ സ്നേഹമുള്ള ആൾക്കാരാണ്. പുറമേക്ക് ഞാൻ മമ്മൂക്കയുടെ കാര്യം മാത്രമല്ല പറയുന്നത്, മമ്മൂക്ക അതേപോലെ സമാനമാണെന്ന് നമുക്കറിയാൻ കഴിയും. എൻ്റെ ഈ സുഹൃത്തുക്കളും അങ്ങനെയാണ്, വളരെ സ്നേഹമാണ് അവർക്ക്. പക്ഷേ അവരെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ പറഞ്ഞവരെല്ലാവർക്കും ഉണ്ട്, എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള പല വിശാഖം ആളുകാരുണ്ട്, അവർക്കൊക്കെ അവരൊക്കെ കണ്ടാൽ അഹങ്കാരിയാണെന്ന് തോന്നും. പക്ഷേ അവരെ അടുത്തറിയുമ്പോഴാണ് അവർ വളരെ സ്നേഹമുള്ളവരാണെന്നറിയാം. പ്രത്യേകിച്ച് എൻ്റെ നാളിനോട് വളരെയധികം അവർ ചേർന്നിരിക്കുന്നവരാണ്. എൻ്റെ നാള് അത്തമാണ്, ഇന്ന് അത്തം നാളാണ്. ഇന്ന് ചിങ്ങമാസത്തിൽ അത്തം നാളാണ്, എൻ്റെ മേടമാസത്തിലാണ് അത്തം എന്ന് മാത്രം. അത്തം നാളുകാരുമായിട്ട് വിശാഖം നാളുകാർ വളരെയധികം ബന്ധം ഉള്ളവരായിരിക്കും, അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു. വിശാഖം നാളുകാരെ കുറേ സുഹൃത്തുക്കൾ എനിക്കുണ്ട്, അതുപോലെ മമ്മൂക്കയും ഉണ്ട്. അപ്പോൾ അതൊരു പ്രത്യേകതയാണ്. അവർക്ക് അവർ പറയുന്നതാണ് ശരി എന്നൊക്കെ പറയും, എന്നാലും വളരെ സ്നേഹമുള്ളവരാണ്, അത്യാവശ്യം അഹങ്കാരം കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്. എവിടെയും അവർ ഒന്നാമത് നിൽക്കും, നല്ല അറിവും വിവേകവും ഒക്കെ ഉള്ളവരാണ് അവർ. അതുതന്നെ മമ്മൂക്കയ്ക്കും ഉണ്ടെന്ന് നമുക്കറിയാം. എന്തായാലും വീണ്ടും ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്ന് എൻ്റെ ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അത്തം ആശംസകൾ. എല്ലാവർക്കും നല്ലൊരു ഓണം മുൻകൂട്ടി ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ വീണ്ടും പറയുന്നു, തൃശ്ശൂരിൽ നിന്ന്. ഓക്കേ.